നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ജപ്പാന്റെ പ്രധാനമന്ത്രിയായ യോഷിഹിഡെ സുഗ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിൽ എത്തിയിരിക്കുകയാണ്. നിർണായകമായ അന്തർദേശീയ നയങ്ങൾ, പ്രത്യേകിച്ചും നാവിക മേഖലയിലെ നീക്കങ്ങൾ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങളെ വിശകലനം ചെയ്യാൻ തന്നെയാണ് അദ്ദേഹം എത്തിയിരിക്കുന്നതെന്ന് വ്യക്തമായിരിക്കുന്നു. ചൈനയ്ക്കെതിരെ ഏതു വിധത്തിലും പ്രതിരോധം ശക്തമാക്കേണ്ടതിൻ്റെ അനിവാര്യത ജോ ബൈഡനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തവേ ചർച്ച ചെയ്യുമെന്ന് വ്യക്തമായിരിക്കുന്നു. ചൈനയ്ക്കെതിരെ പ്രതിരോധം ശക്തമാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് സന്ദർശനത്തിൻ്റെ പ്രധാന ഉദ്ദേശമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ജോ ബൈഡൻ സ്ഥാനമേറ്റ ശേഷം ആദ്യമായാണ് ജപ്പാൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിക്കുന്നത്. അമേരിക്കയുടെ പ്രതിരോധ ഉദ്യോഗസ്ഥരും സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും കഴിഞ്ഞ മാസം ടോക്കിയോ സന്ദർശനം നടത്തിയിരുന്നു. പസഫിക്കിലെ അമേരിക്കയുടെ പ്രതിരോധ സേനകളുടെ സാന്നിധ്യമാണ് നിലവിൽ ജപ്പാന് വലിയ തോതിൽ കരുത്തും ആശ്വാസവും ആയിട്ടുള്ളത്. ഒപ്പം ക്വാഡ് സഖ്യത്തിൻ്റെ ഭാഗമായതോടുകൂടി ഏറെക്കാലം പ്രതിരോധ മേഖലയിൽ കാര്യമായി മുതൽമുടക്കാതിരുന്ന ജപ്പാൻ തീരുമാനം തിരുത്തി കുറിച്ചിരിക്കുകയാണ് എന്നുകൂടി വ്യക്തമാകുന്നു. പസഫിക് മേഖലയിലെ ചെറുരാജ്യങ്ങളുടെ സംരക്ഷണത്തിന് ജപ്പാൻ നാവികസേനയെ വിപുലീകരിക്കണമെന്ന് ക്വാഡ് സഖ്യത്തിൻ്റെ സംയുക്ത തീരുമാനമാണ് വന്നിരിക്കുന്നത്. അനൗദ്യോഗികമായ ഉച്ചകോടിയും അതോടൊപ്പം തന്നെ സംയുക്തമായിട്ടുള്ള സൈനിക നീക്കങ്ങൾക്ക് വേണ്ടിയും നടപ്പിലാക്കിയിരിക്കുന്ന സഖ്യമാണ് ക്വാഡ് സഖ്യം. ക്വാഡ് സഖ്യം അക്ഷരാർത്ഥത്തിൽ ചൈന വിരുദ്ധ നയങ്ങൾക്ക് കൂടി പ്രാധാന്യം കൊടുക്കുന്ന സഖ്യമാണ്. ഈ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കവേ ജപ്പാനും US ഇന്ത്യയുമെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണ്. മലാക്ക കടലിടുക്കിലെ നീക്കങ്ങൾ പോലും കൃത്യമായി അത് വീക്ഷിച്ചു വരികയാണ്. ദക്ഷിണ ചൈന കടൽ മേഖല, അതിൽ സർവാധിപത്യം ചൈനയ്ക്കുണ്ട് എന്ന വാദത്തെ തിരുത്തി കുറിക്കാൻ US പരമാവധി ശ്രമിക്കുകയാണ്. US കപ്പൽ വ്യൂഹം എപ്പോഴും ജാഗരൂകരാണ്. ചൈനയുടെ ഏകാധിപത്യ നടപടിക്രമങ്ങളെയും കടലിൽ അധീനത സൃഷ്ടിക്കാനുള്ള അവരുടെ ശ്രമവും ആ അധിനിവേശ പ്രക്രിയയും ഒന്നും ഇനി വില പോകില്ല ജപ്പാന്റെ മുമ്പിൽ. ജപ്പാൻ കരുത്തു വർദ്ധിപ്പിക്കുകയാണ്. ഒപ്പം US സഹകരണത്തിൽ സൈനിക മേഖലയിൽ കൂടി കൂടുതൽ കരുത്താർജിക്കവേ US ശ്രമങ്ങൾ കൂടി ആക്കം കുറിക്കുമ്പോൾ അവിടെ വലിയ ഒരു മാറ്റം തന്നെ ഉണ്ടാകും. ചൈന നടത്തുന്ന അധിനിവേശ ശ്രമങ്ങളെയെല്ലാം തന്നെ നിഷ്കരുണം വെട്ടി മാറ്റാൻ കെൽപ്പുള്ളതാണ് US കപ്പൽ വ്യൂഹങ്ങൾ. ചൈനയുടെ യുദ്ധക്കപ്പലുകളെ തൽക്ഷണം ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ US ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യാപാര മേഖലയിലുള്ള യുദ്ധം ഇപ്പോൾ അതും കടന്ന് നാവിക മേഖലയിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പുറപ്പാടിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. ഏതൊരു നീക്കത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ പസഫിക് മേഖലയിൽ ഒരുക്കാനാണ് ജപ്പാൻ ഈ തന്ത്രാവിഷ്കൃതമായ കൂടിക്കാഴ്ച നടത്തി വരുന്നത്. ന്യൂസ് ഡെസ്ക്, മരടി വാർത്ത.